ആ മോളെ വീലേച്ച് കുറച്ച് ഉണ്ടി അടിച്ചേനെ. മോളിങ്ങനെ വിശേഷമായിട്ട് ഇരിക്കുവാൻ നോക്കു കൊടുത്തരാന്ന് വിചാരിച്ചു. വേഗം എടുത്ത് തന്നു, ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴിക്ക്. ആ ഷുഗറാ, നന്നായി കേൾക്കുന്നു. അത് പാകപ്പാട് പ്രശ്നമാവൂല മോളെ. എന്നാ പറയാ, പണ്ടല്ല ഇതെല്ലാം കേൾക്കാനുണ്ടോ? നീ ആദ്യമേ പാട് മധുരെല്ലാം തിന്നിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കും നിനക്കിപ്പൊ ഷുഗറെല്ലാം വന്നത്. ഇനിയിപ്പൊ എന്നാ ചെയ്യുക? എന്തെല്ലാം കേൾക്കുന്നുണ്ടപ്പൊ നമ്മള് ചുറ്റും. നീ കേട്ടില്ലേ ശാന്തേ, നമ്മളെ അപ്പുറത്തെ ആ ഒരു ആ വളവിലുള്ള രാഘവനില്ലേ, അവന്റെ മൂക്കിതേനു. എന്നിട്ടിപ്പൊ കുട്ടീനെയും കിട്ടിയിട്ടില്ല, അച്ചീനെയും കിട്ടിയിട്ടില്ല, രണ്ടാളും പോയി. ഇനി അത് മാത്രാന്ന, നമ്മളെ ആഴത്തെ ഒരു തങ്കമണിയില്ലേ, ഓളെ മൂക്കും ഉണ്ടായിനെ. ഓക്ക് പിന്നെ കുഞ്ഞിനെല്ലാം കിട്ടീനി, പിന്നെ എത്രയോ നാള് കുഞ്ഞ് ഐ സിയുലേനും. എന്തെല്ലോ ശ്വാസകോശോ എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നവര്, നമുക്കിതൊന്നും അറിയില്ലപ്പാ. ഇവിടെ ശ്രദ്ധിക്കാതിന്റെ ആയിരിക്കൂ, ആദ്യമേ മധുരൊന്നും ഭാര്യ തിന്നാൻ പാടണ്ട. പണ്ട് നമുക്കെല്ലാം ഉണ്ടായി ഒരു ഷുഗറും കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടിയല്ലേ. ഇനിയിപ്പോ എന്നാ ചെയ്യാ, അനുഭവിക്കും അല്ലാണ്ട്. ഇനിയിപ്പൊ കുഞ്ഞിനെ കിട്ടിയാ കിട്ടി. അല്ല ലീലേച്ചി, നിങ്ങളെന്ത് ഉദ്ദേശിക്കുന്നത്? കുറെ നേരമായി ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടീനെ ഉപദേശിക്കാനാവുന്നതിനെ, ഇങ്ങനെയുള്ള സമയത്ത് കുട്ടികൾക്ക് ടെൻഷൻ കൊടുക്കണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ഈ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ ഷുഗറും പ്രഷറൊക്കെ വന്നിട്ട് കൺട്രോൾ ആക്കിയിട്ടില്ലെങ്കിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. ഇതിനെപ്പറ്റിയൊക്കെ ഡോക്ടർമാർ അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് പണ്ടത്തെ കാലമൊന്നല്ല, വീട്ടിലിരുന്ന് പ്രസവിക്കുന്ന കാലവുമല്ല. ഇന്ന് കാലൊക്കെ ഒരുപാട് പുരോഗമിച്ച്, അതിലിപ്പോ ഡോക്ടറുടെ പോകുമ്പോൾ തന്നെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ പ്രതിവിധികളും ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതെല്ലാം അതിന്റെ ഭാഗമായിട്ടാണ്. അവൾക്കിപ്പോ ഷുഗറേ ഉള്ളൂ, അവൾ കൃത്യമായി ഇൻസുലിനും എടുക്കുന്നുണ്ട്. ഇപ്പൊ ഷുഗർ കൺട്രോൾ ആയിട്ടാ പോകുന്നത്, അവൾ ആഴ്ചയിൽ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. അവൾക്ക് എത്രമാത്രം ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ കെയർ ഉണ്ടാവും ഇല്ലേ? അപ്പൊ അവൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ കഴിക്കുന്ന ഫുഡിന്റെ അളവ് കുറവാണ്, കുഞ്ഞിക്ക് കിട്ടില്ല. ഇനി അത് പോട്ടെ, അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് വിചാരിക്കാം വിവരമില്ലായ്മയാണ്. അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനെ അപകടം പറ്റി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവസ്ഥ എന്താ? അവൾ അതൊക്കെ കേട്ടിട്ട് പേടിക്കല്ലേ ചെയ്യാ. ഇനി എത്ര ധൈര്യം ഉണ്ടായാലും എത്ര പഠിച്ചിരുന്നാലും ഇങ്ങനത്തെ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന അവസ്ഥ എന്താ? അവളെ അമ്മയാ ഞാൻ. എനിക്കിത് കേട്ടിരിക്കുമ്പോണ്ടല്ലോ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ ആരോടും ഞാൻ ഇങ്ങനെ മുഖം താഴ്ത്തി സംസാരിച്ചിട്ടില്ല. ഇതിപ്പോ ലീലേച്ചി ചോദിച്ചു വാങ്ങിച്ചതാണ് അല്ലെ? ഇങ്ങനെയുണ്ടോ ഒരു വീട്ടിൽ വന്ന് സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി ലീലേച്ചി ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. വരാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവളോട് മാത്രമല്ല, പ്രഗ്നന്റ് ആയിരിക്കുന്ന ആരുടെ പോയിട്ട് ഇങ്ങനെ സംസാരിക്കാനാണെങ്കിൽ ലീലേച്ചി എവിടെയും പോകണ്ട, അത് ഏറ്റവും നല്ലത്.